ഹായ് ഫ്രണ്ട്സ് പുതിരവിടലിക്ക് സ്വാഗതം തന്ത്രവിദ്യയിൽ ബന്ധിച്ച നിധി നിതി കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബ്രിട്ടീഷ് പട്ടണം വരെ തോറ്റു മടങ്ങിയ ഒരു ഗുഹാരഹസ്യമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇന്ന് പറയാൻ പോകുന്നത് അതിലേക്ക് വരുന്നതിന് മുൻപ് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെൽബട്ടൺ കൂടി ആക്കാൻ മറക്കരുതേ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടപ്പോൾ ആകെ താറുമാറായ അവസ്ഥയിലായിരുന്നു നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങളെല്ലാം അതുകൂടാതെ ഇന്ത്യയിലെ വിലപിടിപ്പുള്ള പല വസ്തുക്കളും അവർ ഇംഗ്ലണ്ടിലേക്ക് കടത്തി ഇപ്പോഴും അവിടുത്തെ മ്യൂസിയങ്ങളിൽ ഇന്ത്യയുടെ വിലയേറിയ വിഗ്രഹങ്ങളും മറ്റും കാണാം ലോകത്തിലെ ഏറ്റവും അമൂല്യമായ രത്നങ്ങളിലൊന്നായ കോഹിന്നൂരും അത്തരത്തിൽ കടത്തിക്കൊണ്ടുപോയതാണ് പക്ഷേ ബ്രിട്ടീഷ് പീരങ്കികൾ തലങ്ങും വിലങ്ങും ആക്രമിച്ചിട്ടും തലകുനിക്കാത്ത ഒരിടം ബീഹാറിലെ രാജ്ഗീറിലുണ്ട് വിലമതിക്കാനകത്ത സ്വർണം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെന്നു കരുതുന്ന സോൻ ബണ്ടാർ എന്ന ഗുഹ മലയാളത്തിൽ സ്വർണ്ണ നിലവറ എന്നും ഗുഹയെ വിശേഷിപ്പിക്കാം ബ്രിട്ടീഷുകാർ തട്ടിയെടുക്കാൻ പല വഴി നോക്കിയിട്ടും പിടികൊടുക്കാതിരുന്ന ആ സ്വർണ്ണനിധിയുടെ കഥയാണ് പറയുന്നത് രാജ്ഗീറിലെ വൈബർ കുന്നുകളിലെ രണ്ട് വമ്പൻ പാറകൾ തുരന്നാണ് സോൻ ഭണ്ടാർ ഗുഹകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇവ ആരാണ് നിർമ്മിച്ചതെന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഏടി മൂന്ന് നാല് നൂറ്റാണ്ടുകളിലായിരിക്കും അത് അവസാനിക്കുക ഗുഹയ്ക്കുള്ളിലെ ലിഖിതങ്ങളിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് അതു നിർമ്മിച്ചത് ജൈന സന്യാസിയായ വൈരദേവയാണെന്നാണ് ജൈന സന്യാസിമാർക്കുള്ള ആരാധന നിലയമായിട്ടായിരിക്കണം ഗുഹ നിർമ്മിച്ചതെന്നും കരുതുന്നു എന്നാൽ ബി സി മുന്നൂറ്റി പത്തൊമ്പത് നൂറ്റി അൻപത് കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്ന മൗര്യ രാജവംശത്തിൻ്റെ ശില്പനിർമ്മാണ രീതിയും ഗുഹയിൽ കണ്ടെത്തിയിട്ടുണ്ട് മൗര്യമാരുടേതിനു സമാനമായി പോളിഷ് ചെയ്ത് നിലയിലാണ് സോൻ ഭണ്ടാർ ഗുഹ ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ഇത് എങ്ങനെ സാധിച്ചു എന്നത് ഇന്നും ഒരു അത്ഭുതമാണ് അതിനാൽ തന്നെ സോൻ ഭണ്ഡാർ ഗുഹകളുടെ പഴക്കം ഇനിയുമേറെ എന്നു കരുതുന്ന ചരിത്ര ഗവേഷകരുമുണ്ട് വലിയ പ്രധാന ഗുഹയും അതിനോട് ചേർന്ന് രണ്ടാമതൊരു ചെറിയ ഗുഹയും ചേർന്നതാണ് ഈ സമൂച്ചയം രണ്ടാമത്തെ ഗുഹയിൽ ഏറെയും ജൈനമതവിശ്വാസികളുടെ ലിഖിതങ്ങളും ശില്പങ്ങളുമാണ് പ്രധാന ഗുഹയുടെ മുന്നിൽ നിന്ന് അപൂർണമായ ഒരു വിഷ്ണുവിഗ്രഹം ലഭിച്ചത് ഇപ്പോൾ നളന്തയിലെ മ്യൂസിയത്തിലുണ്ട് ഒരിക്കൽ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രമായിരുന്നു ഇതെന്നും പറയപ്പെടുന്നു ഇനിയാണ് ഗുഹയുമായി ബന്ധപ്പെട്ട രഹസ്യം രാജവംശത്തിന്റെ അധിപനായ ബിംബിസാരന് ശ്രീ ബുദ്ധൻ സാരോപദേശം നൽകിയത് രാജഗിറിലാണെന്നാണ് പറയപ്പെടുന്നത് പടലിപുത്രം ഇന്നത്തെ പട്ന തലസ്ഥാനമാക്കി അതിഗംഭീര സാമ്രാജ്യമാണ് ബിംബിസാരൻ ഭരിച്ചിരുന്നത് പതിനഞ്ചാം വയസ്സിൽ രാജകിരീടമണിഞ്ഞ അദ്ദേഹം സ്വന്തമാക്കിയ സ്വത്തിനു കണക്കുണ്ടായിരുന്നില്ല എന്നാൽ അവസാന കാലത്ത് ശ്രീബുദ്ധന്റെ ഉപദേശത്താൽ ആത്മീയകാര്യങ്ങളിലേക്ക് മാറുകയായിരുന്നു ആ രാജാവ് സ്വത്തുക്കളെല്ലാം സന്യാസിമാർക്കും മറ്റുമായി വീതിച്ച് നൽകുകയും ചെയ്തു അദ്ദേഹത്തെ അധികാരത്തിൽ നിന്നും പുറത്താക്കുവാൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ ശ്രമം നടത്തിയിരുന്നു തുടർന്ന് തടവിലാക്കുകയും ചെയ്തു എന്നാൽ രാജ്യം സ്വന്തമാക്കാനാണ് മകന്റെ ശ്രമമെന്ന് മനസ്സിലാക്കിയ രാജ്ഞി ബിംബിസാറിന്റെ സ്വത്തുക്കളിൽ വലിയൊരു ഭാഗം ഈ ഗുഹയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു എന്നാണ് കരുതുന്നത് വൈരദേവ മുനിയെ അതിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു അദ്ദേഹം ഗുഹയിൽ പ്രത്യേകമായി തയ്യാറാക്കിയ നിലവറിൽ സ്വർണം ഒളിപ്പിക്കുക മാത്രമല്ല ചെയ്തത് തന്റെ തന്ത്രവിദ്യ കൊണ്ട് അതിലേക്കുള്ള വഴി അടയ്ക്കുകയും ചെയ്തു നിലവറയിലേക്കുള്ള വാതിൽ ഇന്നും അജ്ഞാതമാണ് തന്ത്രവിദ്യയാൽ തീർത്ത വാതിലായതിനാൽ നിധിയുടെ സ്ഥാനമോ വാതിൽ എവിടെയാണെന്നതോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആർക്കും കണ്ടുപിടിക്കാനുമായിട്ടില്ല ഗുഹയുടെ എതിർവശത്തായി സപ്തപാമി എന്ന മറ്റൊരു മലനിരകളുമുണ്ട് അവിടെ നിന്ന് സോൻഭണ്ടാറിലേക്കു നീളമുള്ളൊരു തുരങ്കമുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് പ്രധാന ഗുഹയിലേക്ക് കടക്കുന്ന വഴിയിൽ ചുമരുകളിലൊന്നിൽ ഒരു കവാടത്തിൻ്റെ അവ്യക്ത ചിത്രമുണ്ട് അതിനോട് ചേർന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ശംഖർ ലിപിയിലെഴുതിയ പ്രാചീന ലിഖിതങ്ങളും ഭാരതത്തിൽ പ്രാചീന കാലത്തു നിലനിന്നിരുന്ന നിഗൂഢ ഭാഷകളിലൊന്നാണിത് ഇന്ത്യയുടെ പല ഭാഗത്തും ഇത് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോഴും ഈ ലിപിയിൽ എഴുതിയ ലിഖിതങ്ങൾ പലതും വായിച്ചെടുക്കുവാൻ ഗവേഷകർക്കായിട്ടില്ല എന്നാൽ സോൻഭണ്ടാറിലെ നിധിയിലേക്കുള്ള വഴി കുറിച്ചിരിക്കുന്നത് ആ ലിപിയിലാണെന്നാണ് പറയപ്പെടുന്നത് മന്ത്ര പൂട്ടിട്ട് വൈരദേവ മുനി സൂക്ഷിച്ച നിലവറിയുടെ വാതിൽ തുറക്കാനുള്ള പാസ്വേഡാണത്രേ അത് അതു ചൊല്ലിയാൽ തനീയെ നിലവറ തുറക്കുമെന്നാണ് വിശ്വാസം സമാനമായ ലിഖിതങ്ങൾ ഇന്തോനേഷ്യയിലെ ജാവയിലും മ്യാൻമാറിലും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ആർക്കും ഇന്നേവരെ വായിച്ചെടുക്കാനായിട്ടില്ലെന്നു മാത്രം മുഗളന്മാരുടെ കാലത്ത് അവർ പഠിച്ച പതിനെട്ട് നോക്കിയിട്ടും ഗുഹയിലെ നിലവറിയോ സ്വർണമോ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇന്നും ഗുഹയിലെത്തുന്നവരെ കാത്തിരിക്കുന്ന മറ്റൊന്നുകൂടിയുണ്ട് കവാടത്തിന്റെ മുകളിലായുള്ള കാറുത്ത അടയാളങ്ങൾ ഗുഹയ്ക്കകത്തെ സ്വർണത്തെക്കുറിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ ഒരിക്കൽ പീരങ്കി സന്നദ്ധവുമായി എത്തി കവാടം തകർക്കാൻ ശ്രമിച്ചു അതിന്റെ ഫലമായാണ് ആ കറുത്തപാടുകൾ ഗുഹയുടെ ചരിത്ര പ്രാധാന്യമൊന്നും അവർ പോലുമില്ല പലവിധ യന്ത്ര സംവിധാനങ്ങളും ഉപയോഗിച്ചു പക്ഷേ ഒടുവിൽ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് പിന്മാറുകയേ വഴിയുണ്ടായിരുന്നുള്ളൂ ഇന്ന് ബീഹാറിലെ പ്രശസ്തമായ ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാണ് സോൻ ഭണ്ടാർ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ